തൃശൂർ പൂരത്തിന് മയിൽപ്പീലി ചന്തവുമായി ആലവട്ടങ്ങൾ തയ്യാറാവുന്നു. പൂരപ്രേമികളുടെ ആരവത്തോടൊപ്പം ആനപ്പുറത്തെ ആലവട്ടങ്ങളും ആവേശത്തിന് മാറ്റുകൂട്ടും. പാറമേക്കാവ് വിഭാഗത്തിന് ദശകങ്ങളായി ആലവട്ടം ഒരുക്കുന്നത് കുറ്റുമുക്കു പ്രദേശത്തെ ചാത്തനാത്ത് കുടുംബമാണ്. ചന്തം പകരുന്ന മയിൽപ്പീലി കണ്ണുകൾ പൂരപ്രേമികളുടെ ആരവത്തിനൊപ്പം ആലവട്ടങ്ങൾ ഒരുക്കുന്നത് അപൂർവ സുന്ദര കാഴ്ചകളാണ്. പൂരമില്ലാതെ കടന്നുപോയ വർഷത്തിന് പകരമെന്നോണം ആലവട്ടങ്ങൾ തയ്യാറാവുകയാണ്. പാറമേക്കാവിന്റെ ആലവട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ചാത്തനാത്ത് കുടുംബമാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ അധ്യാപകനായിരുന്ന മുരളീധരൻ അച്ഛന്റെ വിയോഗത്തിന് ശേഷമാണ് ആലവട്ട നിർമ്മാണത്തിന് ഇറങ്ങിയത്. അച്ഛന്റെ അച്ഛനായിട്ട് തന്നെ ഉള്ള ഒരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-125 കൊല്ലം മുമ്പ് തന്നെ ഈ ആലവട്ട മഞ്ചാവ് നിർമ്മാണത്തിന് ഞങ്ങളുടെ കുടുംബം തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് പണിതുകൊണ്ടിരിക്കുന്നവരാണ്. അച്ഛന്റെ അച്ഛനും ശേഷം എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛന് ശേഷം അച്ഛൻ 2004 ഡിസംബറിലാണ് മരിക്കുന്നത്. അതിനുശേഷം 17 കൊല്ലമായിട്ടും തൃശൂർ പൂരത്തിൻ്റെ ആലവട്ട മഞ്ചാവ് നിർമ്മാണം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു പാരമ്പര്യമായിട്ടൊരു കുലത്തൊഴിലായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ഒരു ജോഡി ആലവട്ടം ഒരുക്കുന്നതിന് 4 കിലോ മയിൽപ്പീലിയാണ് ആവശ്യം. 1 കിലോ മയിൽപ്പീലിക്ക് 2000 രൂപയിലേറെ വില വരും. ഒരു സെറ്റ് ആലവട്ടം നിർമ്മിക്കാൻ 8 ദിവസം വേണം. 15,000 രൂപയാണ് ഒരു ജോഡി ആലവട്ടത്തിൻ്റെ വില. പീലിയും പീലിത്തണ്ടുമെല്ലാം ആലവട്ട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ആലവട്ടത്തിൽ കാണുന്ന വെളുത്ത വൃത്തങ്ങളും ചതുരങ്ങളുമെല്ലാം പീലിത്തണ്ടുകളാണ്. പീലിക്കണ്ണുകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് കെട്ടിയാണ് ഓരോ ചുറ്റും പൂർത്തിയാക്കുന്നത്. ഇത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്കിൽഡ് വർക്ക് എന്നാണ് നമുക്ക് പറയുന്നത്. കാരണം അല്പം ഒരു മനസാന്നിധ്യവും മനോധർമ്മവും വേണ്ട ഒരു തൊഴിലാണ്. അത് ആർട്ടിഫിഷ്യൽ അല്ല. ഇതിനകത്ത് ഉണ്ടാക്കുന്ന എല്ലാം സിന്തറ്റിക് അല്ല, പൂർണ്ണമായിട്ടും പ്രകൃതിയാൽ കിട്ടുന്ന. ഇപ്പോൾ ഇതാ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇത് മയിൽപ്പീലിയുടെ തണ്ട് കൊണ്ട് വളച്ചുണ്ടാക്കുന്ന ഒരുതരം പൂവാണ്. അതേപോലെ തന്നെ ഇതും മയിൽപ്പീലി തണ്ടിനെ നമ്മൾ ചുരുട്ടി ഉണ്ടാക്കുന്ന ശംഖ് എന്ന് പറയുന്നൊരു പൂവാണ്. അതേപോലെ തന്നെ ഇതും ഈ പൂവിൻ്റെ മറ്റൊരു വേർഷനാണ്, മറ്റൊരു ഭാഗമാണ് ഇത് അടിപ്പൂവ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് 8 പൂ ഉൾക്കൊള്ളിക്കുന്ന എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് നിർമ്മിക്കുന്ന ഒരു പ്രത്യേക മോഡലുള്ള ആലവട്ടാണ്. അത് സാധാരണ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഇത്തരം വൈവിധ്യവും ഇത്തരം സ്പെഷ്യാലിറ്റിയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ ചെയ്യുന്നത് മറ്റൊരു പൂരങ്ങൾക്കും ചെയ്യാറില്ല, അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ചെയ്യുള്ളൂ. കാരണം പൂരങ്ങളുടെ പൂരല്ലേ. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിന് ഉണ്ടാവുക. തിടംപേറ്റുന്ന കൊമ്പന്റെ ആലവട്ടം കൂടുതൽ ആകർഷകവും വർണ്ണാഭവുമായിരിക്കും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ആദിവാസികളിൽ നിന്നാണ് മയിൽപ്പീലികൾ വാങ്ങുന്നത്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.